ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള വെടിനിർത്തൽ കരാറിന്റെ 90% ഭാഗവും തയ്യാറായി കഴിഞ്ഞുവെന്നും ഉടമ്പടിക്ക് അന്തിമരൂപം നൽകാനുള്ള നീക്കം ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേലും ഹമാസും കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യസ്ഥ വഹിക്കുന്ന ഈജിപ്തും ഖത്തറും വഴി കരാറിലേക്ക് വേണ്ട കൂടുതൽ നിർദ്ദേശങ്ങൾ കൈമാറുമെന്നും ആന്റണി ബ്ലിങ്കൻ പറയുന്നു. കരാറിന്റെ 90% നേരത്തെ തയ്യാറായി കഴിഞ്ഞുവെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് നിഷേധിച്ചിരുന്നു. കരാറിന് അന്തിമ രൂപമായിട്ടില്ലെന്നും ഉടമ്പടിയിൽ ഒപ്പിടുന്നത് ഉടൻ സാധ്യമായേക്കില്ലെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. പിന്നാലെയാണ് ഹെയ്ത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലിങ്കൻ ഇക്കാര്യം ആവർത്തിച്ചത്. ഇതുവരെ നടന്നതിൽ നിന്നുള്ള വിലയിരുത്തലുകളിൽ നിന്നായി കരാറിന്റെ 90% പൂർത്തിയായെന്നും ഇരുപക്ഷത്തിനും ഇത് സ്വീകാര്യമാണെന്നാണ് മനസ്സിലാകുന്നതെന്നും ബ്ലിങ്കൻ പറയുന്നു. വെടിനിർത്തൽ കരാർ എത്രയും വേഗം നടപ്പിലാക്കാനാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോഴും അന്തിമമായിട്ടില്ല. കാരണം ഇരുകൂട്ടരും ഇത് അംഗീകരിക്കണം. ഇനിയും ശേഷിക്കുന്ന വിഭാഗങ്ങളിൽ കൂടി ഇരുപക്ഷത്തിന്റെയും സമ്മതം ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ശ്രമം നടത്താതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കുമെന്നും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും തിരിച്ചടിയായി. അതേസമയം കനത്ത നാശം വിതച്ച് ഇസ്രായേൽ സേന അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പിന്മാറി. 10 ദിവസത്തോളം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷമാണ് പിന്മാറ്റം. ജനിൻ, തുൽക്കറാം, അൽഫറ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നാണ് സൈന്യം ഒഴിഞ്ഞുപോയത്. 39 ഫലസ്തീനികളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. 140 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രിയാണ് അധിനിവേശ സേനയുടെ പിന്മാറ്റം തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെയോടെ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞുപോയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് സൈനിക പിന്മാറ്റം സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഇസ്രായേൽ നടപടി താൽക്കാലികമാണോ എന്ന കാര്യവും വ്യക്തമല്ല. ജനീനിലാണ് ഏറ്റവും രൂക്ഷമായ വെടിവെപ്പ് നടന്നത്. ഇവിടെ മാത്രം 21 ഫലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 30+ പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 100+ ഇസ്രായേൽ സൈനികരുടെ നേതൃത്വത്തിലായിരുന്നു നരനായാട്ടം. ഫലസ്തീൻ പോരാളികൾ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ആക്രമണം നടത്തുന്നു എന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. ജനിൻ പട്ടണത്തിലെ റോഡുകൾ സേന പൂർണ്ണമായി നശിപ്പിച്ചു. നിരവധി വീടുകൾക്ക് തീവച്ചു. കടകൾ തകർത്തു. കുടിവെള്ള വിതരണവും വൈദ്യുതിയും വിച്ഛേദിച്ചു. ദിവസങ്ങളോളം ഫലസ്തീനികളെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. ആക്രമണം നടന്ന അഭയാർത്ഥി ക്യാമ്പിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രക്ഷാപ്രവർത്തകരെ വിലക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസുകൾ വഴിയിൽ തടയുകയും ചെയ്തിരുന്നു. ഫലസ്തീൻ ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2002 ശേഷം ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും തിരിച്ചടിയാക്കിയിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കം തുടരുമെന്ന് അമേരിക്കയും അറിയിച്ചു. ഫിലാഡൽഫി ഉൾപ്പെടെ മുഴുവൻ ഗാസയിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെങ്കിലും നെതന്യാഹു വഴങ്ങിയിരുന്നില്ല. ഇന്നലെ രാത്രി വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിലും നെതന്യാഹു നിലപാട് ആവർത്തിച്ചിരുന്നു. അതേസമയം ഭാഗിക പിന്മാറ്റത്തിന് തയ്യാറാണെന്ന് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഇസ്രായേലിന് മേലുള്ള സമ്മർദ്ദം തുടരുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കുകയെന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ മാത്രമല്ല ഒരു വിദേശ സേനയെയും ഗാസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.